ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിശാലിനി റിവ്യൂലേക്ക് സ്വാഗതം. വിവാഹ മണ്ഡപത്തിൽ നിന്ന് വിജയലക്ഷ്മി പറയുന്നു, കായംകുളം കൊച്ചുണ്ണി ഇത്തിക്കര പക്കി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലൊരു കുടുംബത്തിൽ നിന്നാണോ എന്റെ മകൻ പെണ്ണ് കെട്ടേണ്ടത്? ഇത് കേട്ട് രാജീവ് വിജയലക്ഷ്മിയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയുന്നു, അമ്മയെ ഞാൻ പറയുന്നതൊന്ന് അപ്പോൾ വിടടാന്ന് പറഞ്ഞ് രാജീവിന്റെ കൈ തട്ടി മാറ്റിയിട്ട് വിജയലക്ഷ്മി പറയുന്നു, പൊന്നെടുക്കാൻ പണമില്ലാത്ത വീട്ടിൽ നിന്ന് കല്യാണം വേണ്ടാന്ന് മുന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ. കട്ടും മോഷ്ടിച്ചും നടത്തുന്ന കല്യാണത്തിന് പിന്നാലെ വീട്ടിൽ പോലീസ് കയറി നിരങ്ങാനെ ഈ വിജയലക്ഷ്മി സമ്മതിക്കില്ല. അപ്പോൾ ശാലിനി പറയുന്നു, വിജയാന്റി ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, ഇത് അങ്ങനെയല്ല. ഇത് കേട്ട് വിജയലക്ഷ്മി പറയുന്നു, നീ മിണ്ടരുത്, നീ മുൻകൈ എടുത്ത് ഈ വിവാഹം നടത്തുമെന്നാ ഞാൻ കരുതിയത്. ഒടുവില് നീ തന്നെ ഈ കല്യാണം മുടക്കി. വിഷ്ണു പറയുന്നു, അതിനാരാ പറഞ്ഞത് കല്യാണം മുടങ്ങിയെന്ന്? അതെന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതാ. ദേ ശാലിനിയും ശാരദാമ്മയും നിങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും. എന്റെ വീടിന്റെ ആധാരവുമായിട്ട് ഈ കല്യാണത്തെ കൂട്ടിക്കുഴക്കേണ്ട, അത് വേറെ വിഷയമല്ലേ. എന്റെ അമ്മയ്ക്ക് 6 മണിക്ക് മുമ്പ് ആധാരം എടുത്തു കൊടുക്കണമെങ്കില് അത് എടുത്തു കൊടുത്തിരിക്കും ഈ വിഷ്ണു. ദേ കുറ്റാരോപണം എന്റെ ഭാര്യയുടെ മേലായതുകൊണ്ട് അത് എന്റെ ബാധ്യതയാ. ദേ നോക്കൂ, ഇതൊക്കെ ഒരു വീടിന്റെ ഉള്ളിൽ ഒതുങ്ങേണ്ട തർക്കങ്ങളല്ലേ, അതും നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. എന്റെ അമ്മയെ ഞാൻ പറഞ്ഞ മനസ്സിലാക്കിക്കോളാം. സത്യഭാമയുടെ മകനായി പറയുന്നത്, എല്ലാം ശരിയാക്കാം, നമുക്ക് കല്യാണം നടത്താം. ഇനിയെങ്കിലും ഇവരെ തമ്മിൽ പിരിക്കാൻ പാടില്ല, അതുകൊണ്ടാ. കൃഷ്ണൻകുട്ടി പതിയെ വിജയലക്ഷ്മിയോട് പറയുന്നു, അതെ വിജയ്, കേസും കൂട്ടവും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതങ്ങ് നടത്താം. 30 പവൻ കിട്ടുന്നതല്ലേ, വേറൊരു കല്യാണത്തിന് ഇവൻ സമ്മതിക്കാത്ത സ്ഥിതിക്ക് നമുക്കിപ്പോ ഇതാ ലാഭം. നമ്മുടെ ദാക്ഷിണ്യത്തിൽ കല്യാണം നടന്നു എന്ന് വന്നാൽ നമുക്ക് ഇനിയും പൊന്നും പണവും ഊറ്റാമല്ലോ. ഇത് കേട്ട് മൂളുകയാണ് വിജയലക്ഷ്മി. ശാരദ കൈകൂപ്പിക്കൊണ്ട് വിജയലക്ഷ്മിയോട് പറയുന്നു, വിജയലക്ഷ്മി എന്റെ മകളുടെ ജീവിതം തകർക്കരുത്. തെറ്റ് ആരുടേതായാലും ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങിച്ചോളാം. ഇപ്പൊ ഈ വിവാഹം നടന്നേ തീരൂ. വിജയലക്ഷ്മി പറയുന്നു, ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കണമെന്നൊന്നും എനിക്കില്ല. ഇതിന്റെ പേരിൽ എന്റെ മകനോ ഞങ്ങൾക്കോ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ലെങ്കിൽ കല്യാണം നടത്താം. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് ശാരദയും ശാരികയും ശാലിനിയും രാജീവും. വിഷ്ണു പറയുന്നു, ദേ അക്കാര്യത്തിൽ ഞാൻ ആ വാക്ക് തരുന്നത്, കുഴപ്പമൊന്നും ഉണ്ടാകില്ല. വിജയലക്ഷ്മി രാജീവിനോട് പറയുന്നു, ആ കേട്ടെന്നെങ്കി കേട്ട്. വിഷ്ണു പറയുന്നു, രാജീവ് സാറേ തിരുമേനി ആ ചടങ്ങുകളങ്ങ് തുടങ്ങിക്കോളൂ. അല്ല എന്താ എല്ലാരും നിൽക്കുന്നത്, ഇരിക്കൂ, ഇവിടെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പന്തലിലേക്ക് വരുന്ന പോളച്ചൻ പറയുന്നു, നിക്ക്. ഇത് കേട്ട് കൃഷ്ണൻകുട്ടി ചോദിക്കുന്നു, ഏ അതെന്തുവാ? എല്ലാവരും പോളച്ചനെ നോക്കി ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. മണ്ഡപത്തിലേക്ക് കയറി വന്ന് പോളച്ചൻ പറയുന്നു, അതെ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. വിഷ്ണു ചോദിക്കുന്നു, ഇയാൾക്ക് എന്ത് തീരുമാനമാവേണ്ടത്? മനസ്സിലായില്ല. പോളച്ചൻ പറയുന്നു, എനിക്ക് എന്റെ സ്വർണം വേണം, 10 ലക്ഷം രൂപയും. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ശാരദ. വിഷ്ണുവും ശാലിനിയും രാജീവും ശാരികയും വിഷമത്തോടുകൂടി പോളച്ചനെ നോക്കുകയാണ്. ഈ സമയം പന്തലിലേക്ക് കയറി വരികയാണ് രാജീശ്വരി. ഇതെല്ലാം ജീപ്പിന്റെ മറവിൽ നിന്ന് കാണുകയാണ് ഗോപാലൻ. വിഷ്ണു പോളച്ചന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, പോളച്ച ഞാനല്ലേ വാക്ക് പറയുന്നത്. അപ്പോൾ പുച്ഛത്തോടുകൂടി പോളച്ചൻ പറയുന്നു, ഇയാളുടെ വാക്കിനും ചാക്കിനും ഒരു വിലയും ഇല്ലടോ. സത്യഭാമയുടെ മകനെന്നല്ലാതെ ഇയാൾക്ക് വേറെ എന്തെങ്കിലും ലേബലുണ്ടോ? ഒരു ജോലിയോ വരുമാനമോ എന്തെങ്കിലും? ഇല്ലല്ലോ. ഇയാളുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലെന്ന് സത്യാമ്മയും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞാൻ എന്ത് വിശ്വസിച്ചാടോ ഈ പണമെല്ലാം ഇറക്കുന്നത്? സാമൂഹ്യ സേവനത്തിനോ? വിഷ്ണു പറയുന്നു, പോളച്ച ഞാൻ പറയുന്നതൊന്ന്. അപ്പോൾ വിഷ്ണുവിനെ തടഞ്ഞുകൊണ്ട് പോളച്ചൻ പറയുന്നു, സോറി, ഇയാൾ ഇനി സംസാരിക്കണമെന്നേ ഇല്ല. നമ്മൾ തമ്മിൽ ഒരു ഇടപാടും ഇല്ലല്ലോ. പിന്നെന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നത്? എടി കൊച്ചേ, എനിക്ക് എന്റെ സ്വർണം വേണം ഇപ്പൊ തന്നെ. ശാലിനി കരഞ്ഞോണ്ട് പറയുന്നു, മുതലാളി, വൈകിട്ട് ഞാൻ എന്റെ വീടിന്റെ ആധാരം കൊണ്ടുവന്ന് തരാം. സത്യാമ്മയുടെ ആധാരം ഞാൻ തന്നെ തിരികെ കൊടുത്തോളാം. അതോട് തീരുമല്ലോ മുതലാളിയുടെ പ്രശ്നങ്ങള്. പോളച്ചൻ പറയുന്നു, അതിനൊന്നും ഒരു ഉറപ്പും ഇല്ലല്ലോ കൊച്ചേ. കയ്യിലെ കാശ് വായിലെ ദോശ, അതാണ് പോളച്ചന്റെ ലൈൻ. ഞാൻ തന്ന ആ 30 പവൻ തിരിച്ചു തന്നേക്ക്, ഞാൻ പൊയ്ക്കോളാം. ശാലിനി കരഞ്ഞോണ്ട് പറയുന്നു, മുതലാളി ഞങ്ങള്. അപ്പോൾ ശാലിനിയുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് ശാരദ കരഞ്ഞോണ്ട് പറയുന്നു, വേണ്ട മോളെ, അന്യന്റെ അധ്വാനത്തിലോ കരുണയിലോ ശാരദാമ്മയ്ക്കും മക്കൾക്കും ഒരു നേട്ടവും വേണ്ട, അത് അയാളുടെ മുതല, തിരിച്ചു ചോദിച്ചാൽ കൊടുക്കണം. ഈ സമയം രാജീവ് ശാരികയുടെ കയ്യിൽ പിടിച്ചോണ്ട് നിൽക്കുകയാണ്. ശാരദ ശാരികയോട് പറയുന്നു, വാ മോളെ, വാടി. ശാരിക വിഷമത്തോടുകൂടി രാജീവിനെ ഒന്ന് നോക്കിയിട്ട് തന്റെ കൈ രാജീവിന്റെ കയ്യിൽ നിന്ന് വിട്ടിട്ട് ശാരദയുടെ അരികിലേക്ക് വരികയാണ്. ശാരികയെ പിടിച്ച് മണ്ഡപത്തിൽ നിറക്കിയിട്ട് ശാരദ കരഞ്ഞുകൊണ്ട് ശാലിനിയോട് പറയുന്നു, ഊരടി. അമ്മയെന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ശാലിനിയും ശാരികയും. ശ്യാമ വിഷമത്തോടുകൂടി അവരെ തന്നെ നോക്കി നിൽക്കുന്നു. ഇതെല്ലാം കണ്ട് സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് രാജേശ്വരി. ശാരിക തന്റെ ആഭരണങ്ങളെല്ലാം ഊരി ശാലിനിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. കരഞ്ഞുകൊണ്ട് ആഭരണങ്ങൾ ഊരുന്ന ശാരികയെ കരഞ്ഞുകൊണ്ട് സഹായിക്കുകയാണ് ശാലിനി. ഇത് കണ്ട് ചുറ്റും നിൽക്കുന്ന എല്ലാവരും വിഷമത്തോടുകൂടി നിൽക്കുകയാണ്. രാജീവ് വിഷമത്തോടുകൂടി തന്റെ കയ്യിൽ ഇരിക്കുന്ന താലിയിൽ മുറുകെ പിടിക്കുന്നു. ശേഷം ശാരിക കരഞ്ഞുകൊണ്ട് ശാലിനിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇങ്ങി താന്ന് പറഞ്ഞ് ശാലിനിയുടെ കയ്യിൽ നിന്നും ആഭരണങ്ങളെല്ലാം വാങ്ങിച്ച്
പോളച്ചന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ശാരദ. വിജയലക്ഷ്മി ടെൻഷനോടുകൂടി നിൽക്കുന്നു. പോളച്ചൻ പറയുന്നു, രണ്ടു വളയും ഒരു മാലയും ഇതിൽ കുറവുണ്ട്. അങ്ങനെ ശാരദയുടെയും ശാലിനിയുടെയും ശാരികയുടെയും കഴുത്തിലേക്ക് നോക്കുകയാണ് പോളച്ചൻ. പെട്ടെന്ന് പോളച്ചൻ കാണുകയാണ് വിജയലക്ഷ്മിയുടെ കഴുത്തിൽ കിടക്കുന്ന മാല. പോളച്ചൻ പറയുന്നു, അതല്ലേ ഈ ഇട്ടിരിക്കുന്നത്? ഞാനോ എന്ന് വിജയലക്ഷ്മി ചോദിക്കുമ്പോൾ പോളച്ചൻ പറയുന്നു, അതെ എന്റെ സ്വർണം കണ്ടാൽ എനിക്കറിഞ്ഞൂടെ. ഇങ്ങോട്ട് ഊരു പെണ്ണും പിള്ളേ. വിജയലക്ഷ്മി ചോദിക്കുന്നു, ഞാൻ ഊരണോ? പോളച്ചൻ പറയുന്നു, ഊരണം. വിജയലക്ഷ്മി നാണക്കേട് കൊണ്ട് ചുറ്റും നോക്കുകയാണ്. രാജീവ്പതിയെ വിജയലക്ഷ്മിയോട് പറയുന്നു, ഒന്ന് ഊരിക്കൊടുക്കമ്മേ. പോളച്ചന്റെ ആഭരണങ്ങൾ ഊരിക്കൊടുക്കുകയാണ് വിജയലക്ഷ്മി. ഇതെല്ലാം കണ്ട് കരങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് ശാരദയും ശാലിനിയും ശാരികയും. രാജേശ്വരി സന്തോഷത്തോടുകൂടി മനസ്സിൽ പറയുന്നു, അങ്ങനെ അതിനൊരു തീരുമാനമായി. ശാരികയുടെ ജീവിതം കട്ടപ്പുക, ഇനി ഇവിടെ എന്ത് കാണാനാ? അങ്ങനെ രാജേശ്വരി അവിടെ നിന്ന് പോകുന്നു. പോളച്ചൻ ശാരദയോട് പറയുന്നു, എനിക്ക് എന്റെ 30 ഭവൻ തിരിച്ചു കിട്ടി, ബോധിച്ചു. ഇനിയും നമുക്കിടയിൽ ഒരു ഇടപാടുണ്ട്. ഇവിടെ ഇപ്പൊ പൊടിച്ചുകൊണ്ടിരിക്കുന്ന 10 ലക്ഷം അതെനിക്ക് 3 ദിവസത്തിനുള്ളിൽ കിട്ടിയിരിക്കണം. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി വിഷ്ണു പറയുന്നു, ഇയാളിപ്പോ ആവശ്യപ്പെട്ടത് കിട്ടിയില്ലേ? ഇനി ആ 10 ലക്ഷം രൂപയുടെ ഇടപാട് 3 ദിവസത്തിനുള്ളിൽ തീർത്തിരിക്കും. ഇയാൾ ഇറങ്ങി പോടോ. ശരിയെന്ന് പറഞ്ഞ് 30 ഭവനുമായി പോളച്ചൻ അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം കണ്ട് വിഷമത്തോടുകൂടി നിൽക്കുകയാണ് ഗോപാലൻ. ശേഷം കൈകൂപ്പിക്കൊണ്ട് ശാരദ വിജയലക്ഷ്മിയോട് പറയുന്നു, വിജയലക്ഷ്മി ഞങ്ങളോട് ക്ഷമിക്കണം. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ഉറക്ക ശാരദയെ ആട്ടുകയാണ് വിജയലക്ഷ്മി. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും. ശാരദ പൊട്ടിക്കരയുന്നു. വിജയലക്ഷ്മി പറയുന്നു, ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമാണോ ഇവിടെ നടന്നത്? എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഇത്രയും അപമാനിക്കപ്പെട്ടിട്ടില്ല. ആദ്യം നിങ്ങൾ ഈ നാട്ടുകാരുടെ എല്ലാം മുന്നിൽ വെച്ച് എന്റെ മകനെ അപമാനിച്ചു. ഇപ്പൊ എന്നെയും ഈ വിജയലക്ഷ്മിയെ. ഇനി ഈ കല്യാണം നടക്കുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ വിചാരിക്കേണ്ട. ഇത് കേട്ട് ഞെട്ടി വിഷമത്തോടുകൂടി നിൽക്കുകയാണ് ശാരദയും ശാലിനിയും ശാരികയും വിഷ്ണുവും രാജീവും. വിജയലക്ഷ്മി പറയുന്നു, എന്റെ മകൻ ഇനിയും വേറെ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിലും നിങ്ങളുടെ മകളെ ഞങ്ങൾക്ക് ഇനി വേണ്ട. രാജീവ് പറയുന്നു, എന്റെ അമ്മേ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. വിജയലക്ഷ്മി പറയുന്നു, നീ പോടാ. അപ്പോൾ കൃഷ്ണൻകുട്ടി പറയുകയാണ്, നീ കണ്ടു നിന്നതല്ലേടാ നാണം കെട്ടവനെ, നിന്റെ പെറ്റമ്മയെ അപമാനിച്ചത്. കാൽ കാശിന് കൈനീട്ടേണ്ടി വരുന്ന ബന്ധം ആലോചിച്ചാൽ ഇതാണ് ഫലം. മുന്നോട്ട് പോയാൽ ഇനി ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ശാരദ കരഞ്ഞുകൊണ്ട് പറയുന്നു, വിജയലക്ഷ്മി ഞാൻ പറയുന്നതൊന്ന്. അപ്പോൾ വിജയലക്ഷ്മി പറയുകയാണ്, നടക്കില്ല ശാരദാമ്മേ. ഞാനിട്ട ഈ പൊന്ന് എന്റെ ശരീരത്തിൽ നൂരിച്ച് പരസ്യമായി എന്നെ അപമാനിച്ചതാണെങ്കിൽ ഈ ബന്ധം നടക്കില്ല. ഇതെല്ലാം കേട്ട് വിഷമത്തോടുകൂടി ഗോപാലൻ മനസ്സിൽ പറയുന്നു, മകൾ സുമംഗലിയാകുന്നത് ദൂരെ മാറി നിന്നെങ്കിലും കാണാൻ വന്ന ഈ പാപിയായ അച്ഛന് ഇത് കാണാനാണല്ലോ ഭഗവാനെ വിധി. ശാലിനി കരങ്ങി കൈകൂപ്പി വിജയലക്ഷ്മിയോട് പറയുന്നു, വിജയാന്റി പൊറുക്കണം. എന്റെ കൈന്ന് പറ്റിയ തെറ്റല്ലേ, അതിന്റെ പേരിൽ എന്റെ ചേച്ചിയുടെ ജീവിതം തകർക്കരുത്. രാജീവ് സാറുമായിട്ടുള്ള കല്യാണം മുടങ്ങിയാൽ ശാരികേച്ചിക്ക് പിന്നെ ഒരു ജീവിതം ഉണ്ടാകില്ല. സഹായിക്കണം വിജയാന്റി. അങ്ങനെ ശാലിനി വിജയലക്ഷ്മിയുടെ കയ്യിൽ കയറി പിടിക്കുമ്പോൾ വിജയലക്ഷ്മി ദേഷ്യത്തോടുകൂടി ശാലിനിയുടെ കൈ തട്ടി മാറ്റുകയാണ്. രക്ഷിക്കണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരങ്ങിക്കൊണ്ട് ശാലിനി വിജയലക്ഷ്മിയുടെ കാല് പിടിക്കുന്നു. ഇത് കണ്ട് വിഷമത്തോടുകൂടി ശാലിനി എന്ന് വിളിക്കുകയാണ് വിഷ്ണു. ശാരദയും ശാരികയും ശ്യാമയും കരങ്ങിക്കൊണ്ട് ശാലിനിയെ നോക്കുന്നു. വിജയലക്ഷ്മിയുടെ കാലിൽ പിടിച്ച് കരങ്ങിക്കൊണ്ട് ശാലിനി പറയുന്നു, രക്ഷിക്കണം. ഒരു പെൺകുട്ടിയുടെ ഭാവിയ ആന്റിയുടെ ഒരു വാക്കില്. ആന്റിക്കുണ്ടായ അപമാനത്തിന് എന്നെ എത്ര വേണമെങ്കിലും ശിക്ഷിക്കാം, എങ്ങനെ വേണമെങ്കിലും, പക്ഷേ പാവം ശാരികേച്ചിയെ ശിക്ഷിക്കരുത്. പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ശാലിനി. ഇത് കണ്ട് കൂടി നിൽക്കുന്ന എല്ലാവരും വിഷമത്തോടുകൂടി നിൽക്കുകയാണ്. വിജയലക്ഷ്മി പറയുന്നു, എഴുന്നേൽക്കടി. ശാലിനി പറയുന്നു, ആന്റി വിവാഹത്തിന് സമ്മതം പറഞ്ഞാലേ ഞാൻ എണീക്കൂ. വിജയലക്ഷ്മി ദേഷ്യത്തോടുകൂടി ഉറക്ക പറയുന്നു, നിന്നോട് എഴുന്നേൽക്കാനാ പറഞ്ഞത്? എഴുന്നേൽക്കാൻ. ശാലിനി കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് വിജയലക്ഷ്മിയെ നോക്കുമ്പോൾ വിജയലക്ഷ്മി പറയുന്നു, ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കണമെന്ന് എനിക്കില്ല. കല്യാണം നടത്താം, പക്ഷേ ഒരു ഉപാധിയുണ്ട്. ശാലിനി പറയുന്നു, എന്താ വേണ്ടതെന്ന് ആന്റി പറയ്, എന്റെ ജീവൻ കൊടുത്താണെങ്കിലും ഞാനത് സാധിച്ചു തരും. വിജയലക്ഷ്മി പറയുന്നു, നിന്റെ ജീവനൊന്നും എനിക്ക് വേണ്ട, ആ ആഭരണങ്ങൾ എനിക്ക് മടക്കി കിട്ടണം, അത് കഴിഞ്ഞ് മാത്രം കല്യാണം. ഇതേ പന്തലിൽ ക്ഷണിക്കപ്പെട്ട ഇതേ ആൾക്കാർക്ക് മുന്നിൽ ഇന്ന് തന്നെ. ഇത് കേട്ട് ഒന്ന് ആലോചിച്ചിട്ട് ശാലിനി പറയുന്നു, ഞാൻ കൊണ്ടുവരാം ആന്റി. വിജയലക്ഷ്മി പറയുന്നു, 1 മണിക്കൂർ അത്രയുള്ളൂ നിനക്ക് സമയം. ആ 1 മണിക്കൂറിനുള്ളിൽ നിനക്ക് ആഭരണങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ കല്യാണം നടക്കില്ല ഒരിക്കലും. ശാരദ കരഞ്ഞുകൊണ്ട് മോളെ ശാലിനി എന്ന് വിളിക്കുമ്പോൾ ശാലിനി പറയുന്നു, 1 മണിക്കൂറിനുള്ളിൽ ഞാൻ ആഭരണങ്ങൾ എത്തിച്ചിരിക്കും ആന്റി. വിജയലക്ഷ്മി പറയുന്നു, നിനക്കുള്ള സമയം ഇപ്പൊ തുടങ്ങുക. ശാലിനി ശാരികയുടെ കയ്യിൽ പിടിച്ചോണ്ട് പറയുന്നു, ശാരികേച്ചി ചേച്ചി പേടിക്കണ്ട, ഈ കല്യാണം അത് നടക്കും ഇന്ന് തന്നെ. നടത്തിയിരിക്കും ഈ
ശാലിനി. ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ശാരിക. ശാലിനി പറയുന്നു, സർ അമ്മേ ഞാൻ പോയിട്ട് വരാം, ആരും പോയി കളയരുത്. ഈ വിവാഹം ഇതേ പന്തലിൽ ഒരു മണിക്കൂറിനുള്ളിൽ നടന്നിരിക്കും. ആന്റി ഞാൻ സ്വർണവുമായിട്ട് വരാം. അങ്ങനെ ശാലിനി വിഷ്ണുവിനെയും ശാരികയും ഒന്ന് നോക്കിയിട്ട് ടെൻഷനോടുകൂടി ഓടി പോകുകയാണ്. എല്ലാവരും വിഷമത്തോടുകൂടി ശാലിനി പോകുന്നത് നോക്കി നിൽക്കുന്നു. വിഷ്ണു ഒന്ന് ആലോചിച്ച് ശാരദാമ്മയെന്നൊന്ന് വിളിച്ചിട്ട് ശാലിനിയുടെ പിന്നാലെ ഓടുകയാണ്. ഗേറ്റിന്റെ അരികിൽ ചെല്ലുമ്പോൾ ശാലിനി അവിടെയെങ്ങും കാണുന്നില്ല. വിഷ്ണു തന്റെ ജീപ്പ് എടുത്ത് ശാലിനി അന്വേഷിച്ചു പോകുന്നു. തുടർന്ന് വിജയലക്ഷ്മി ശാരദയോട് പറയുന്നു, അപ്പോ ഞാൻ പറഞ്ഞതുപോലെ ഒരു മണിക്കൂർ സമയം ശാരദയും ശാരികയും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടുകൂടി നിൽക്കുന്ന പ്രീതിയെയാണ്. രാഘവൻ പ്രീതിയോട് പറയുന്നു, ഭാമയെ ഇതുവരെ കാണുന്നില്ലല്ലോ മോളെ. പ്രീതി ചോദിക്കുന്നു, സുസ്മിതയെ കൂടെ അയക്കാൻ അച്ഛൻ എന്തിനാ സമ്മതിച്ചത്? അവൾ ഈ പ്രശ്നം മാക്സിമം കുളമാക്കും. രാഘവൻ പറയുന്നു, ഭാമ അവളെ വിളിച്ചോണ്ട് ഇറങ്ങിപ്പോയതല്ലേ, ഭാമയ്ക്ക് ആരെക്കാളും വിശ്വാസം അവളെയാ. ഇത് കേട്ട് പ്രീതി പറയുന്നു, പാവം ശാലിനി. ഈ സമയം കാറിൽ ഭാമയും സുസ്മിതയും അവിടേക്ക് വരികയാണ്. അകത്തേക്ക് കയറി വന്ന ഭാമയോട് രാഘവൻ ചോദിക്കുന്നു, എന്താ ഭാമേ ആ രാജേശ്വരി പറഞ്ഞത് പച്ചക്കള്ളമല്ലേ? ശാലിനി പണയം വെച്ചത് നമ്മുടെ വീടിന്റെ ആധാരമല്ലല്ലോ. ഭാമ പറയുന്നു, രാജേശ്വരി പറഞ്ഞത് സത്യമാ. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് രാഘവനും പ്രീതിയും. ഭാമ പറയുന്നു, ശാലിനി പോളച്ചന് പണയം വെച്ചതും അവളുടെ ചേച്ചിയുടെ കല്യാണത്തിന് പണം പൊടി പൊടിച്ചതും നമ്മുടെ വീടിന്റെ ആധാരം കൊണ്ട് തന്നെയാ. അതെങ്ങനെ ശരിയാകുമെന്ന് രാഘവൻ ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, ഈ അങ്കിളിന് എന്താ ഇനിയും സംശയം? രാജേശ്വരിയും പോളച്ചനും പറയുന്നത് വിശ്വസിക്കേണ്ട, ഭാമാന്റെ കള്ളം പറയുമോ? ഭാമ പറയുന്നു, നെല്ലും പതിരും ഇന്നത്തോടെ തിരിയും രാഘവേട്ട, അവളെ കൊണ്ട് ഇതിനെല്ലാം മറുപടി പറയിപ്പിച്ചിരിക്കും ഞാൻ. ഈ സമയം ഗേറ്റ് കടന്ന് ശാലിനി സത്യഭാമയുടെ വീട്ടിലേക്ക് വരികയാണ്. ശാലിനിയെ കണ്ട് സുസ്മിത പറയുന്നു, ആന്റി ഒരു ഗസ്റ്റ് ഉണ്ട്. അകത്തേക്ക് കയറി വരുന്ന ശാലിനിയെ തടഞ്ഞുകൊണ്ട് ഭാമ പറയുന്നു, നിക്കവിടെ, ഈ പടി നീ ഇനിയും ചവിട്ടുന്നത് എന്റെ വീടിന്റെ ആധാരം ഈ കാൽ ചുവട്ടിൽ വെച്ചതിന് ശേഷം. ഇത് കേട്ട് സത്യമ്മയെന്ന് ശാലിനി വിളിക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, ഇവൾക്ക് എന്ത് ധൈര്യമാണെന്ന് നോക്ക് ഭാമാന്റി. ഈ സമയത്ത് തന്നെ ആന്റിയുടെ മുന്നിൽ വന്ന് നിൽക്കാൻ. ഇത് കേട്ട് രാഘവൻ സുസ്മിതയെന്നൊന്ന് ഉറക്കെ വിളിച്ചിട്ട് ഭാമയോട് പറയുന്നു, ഭാമേ ശാലിനിക്ക് പറയാനുള്ളത് എന്താണെന്നൊന്ന് കേൾക്ക്. ശാലിനി പറയുന്നു, സത്യമ്മ എന്നെ അകത്തു പോകാൻ അനുവദിച്ചില്ലെങ്കിൽ എന്റെ ശാരികേശിയുടെ കല്യാണം നടക്കില്ല. സുസ്മിത പറയുന്നു, അന്യന്റെ വീടിന്റെ ആധാരം മോഷ്ടിച്ച് പണയം വെച്ചുള്ള കല്യാണമൊന്നും നടക്കാതിരിക്കുന്നതാടി നല്ലത്. ഇത് കേട്ട് പ്രീതി പറയുന്നു, സുസ്മിത നിന്നോട് മിണ്ടാതിരിക്കാനാ പറഞ്ഞത്. ശാലിനി കരഞ്ഞുകൊണ്ട് പറയുന്നു, ഒരു മണിക്കൂറിനുള്ളിൽ ആഭരണങ്ങൾ തിരികെ ഇട്ടു കൊടുത്തില്ലെങ്കിൽ രാജീവ് സാറിന്റെ വീട്ടുകാര് കല്യാണത്തെ നൊഴിയുമെന്നാണ് പറയുന്നത്. ഇത് കേട്ട് സുസ്മിത മനസ്സിൽ പറയുകയാണ്, ഓഹോ അപ്പൊ പോളച്ചൻ സ്വർണം തിരികെ വാങ്ങിച്ചോണ്ട് പോയി. വെരി ഗുഡ്. ശാലിനി പറയുന്നു, അകത്ത് കയറി ഞാൻ എന്റെ വീടിന്റെ ആധാരം എടുത്തോണ്ട് പോയി പോളച്ചന് കൊടുത്തിട്ട് സത്യാമ്മയുടെ വീടിന്റെ ആധാരം തിരികെ കൊണ്ടുവന്ന് തരാം. ആഭരണങ്ങൾ കിട്ടിയില്ലെങ്കിൽ എന്റെ ശാരികേച്ചിയുടെ കല്യാണം മുടങ്ങും. ഇത് കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഭാമ. ശാലിനി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ശാലിനിയെ തടയുകയാണ് സുസ്മിത. ശാലിനി വിഷമത്തോടുകൂടി സുസ്മിതയെ നോക്കുന്നു. ഭാമ ദേഷ്യത്തോടുകൂടി ശാലിനിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.